ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പഠിച്ചു ഇന്ത്യയിലേക്ക് വന്നു അദ്ദേഹം പ്രബലമായ മതങ്ങളോടൊക്കെ തുല്യമായ ആദരവ് പ്രകടിപ്പിച്ചു നിങ്ങൾക്കറിയാമല്ലോ നവഗാലി ജില്ലയിൽ 1947 ഓഗസ്റ്റ് 14ാം തീയതി ഇന്ത്യ സ്വതന്ത്രമാവുകയും അർദ്ധരാത്രി 15ന് അത് പ്രഖ്യാപിക്കുകയും മൗണ്ട് ബേട്ടൻ പ്രഭുവിൽ നിന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏറ്റെടുക്കുമ്പോൾ നവഗാലി ജില്ലയിലെ കലാപബാധിത പ്രദേശത്തുകൂടെ നിർപ്പാതനായി ചെരുപ്പ് ധരിക്കാത്തവനായി നടന്നു നീങ്ങുകയായിരുന്നു ഗാന്ധിജി. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ മുസ്ലിങ്ങൾ വന്നിട്ട് പറയും ഹൈന്ദവർ ഞങ്ങളെ ആക്രമിച്ചു എന്നും, ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശത്ത് പോകുമ്പോൾ അവിടുത്തെ സഹോദരിമാർ പറയും മുസ്ലിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചു എന്ന്. ഈ രണ്ട് വിഭാഗത്തെയും ഒരുമിച്ച് കൂട്ടി ഗാന്ധിജി പറഞ്ഞു, ഭൂരിപക്ഷ മുസ്ലിങ്ങളുള്ളിടത്ത് ഹൈന്ദവരാക്രമിക്കുന്ന മുസ്ലിങ്ങളോടും ഭൂരിപക്ഷ ഹൈന്ദവരുള്ളിടത്ത് മുസ്ലിങ്ങൾ ആക്രമിക്കുന്നവരോടും പറഞ്ഞു നിങ്ങളിത് നിർത്തിയാൽ നിങ്ങൾക്ക് ഐക്യത്തിൽ കടന്നു പോകാം. അപ്പൊ ഭൂരിപക്ഷ മുസ്ലിങ്ങളുള്ളിടത്തും പ്രശ്നമുണ്ടായിരുന്നു, ഭൂരിപക്ഷ ഹൈന്ദവരുള്ളിടത്തും പ്രശ്നമുണ്ടായിരുന്നു. അത് രണ്ടിനെയും രഞ്ജിപ്പിക്കാനാണ് അന്ന് ഗാന്ധിജിയോട് എന്താണങ്ങ് ചെരുപ്പ് ധരിക്കാത്തതെന്ന് ചോദിച്ചു. നിണമണിഞ്ഞ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ, രക്തം മണക്കുന്ന ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ എനിക്കെങ്ങനെ ചെരുപ്പ് ധരിക്കാൻ കഴിയും എന്ന് ചോദിച്ചാളാണ് ഗാന്ധിജി. ഞാനൊരു നല്ല ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു നല്ല മുസ്ലിമുമാണ് എന്നാണ് ഹരിജൻസിൽ ഗാന്ധിജി 1942 എഴുതി. ഈ ഇന്ത്യ രാജ്യത്ത് ജനിച്ചവരും ഇവിടേക്ക് വന്നവരും ഇവിടെ നിന്ന് അപ്പം തിന്നുന്നവരും പോകാൻ രാജ്യമില്ലാത്തവരും എല്ലാം ഈ രാജ്യത്തിന്റെ ആളുകളാണ്, അവർക്കെല്ലാം ഈ രാജ്യത്തിന്റെ പൗരത്വമുണ്ട് എന്നാണ്. അവരാരും ഈ നാട്ടിൽ നിന്ന് പോകേണ്ടവരല്ല എന്നാണ്. നമുക്കറിയാം കാശ്മീരിൽ ഇന്നും അവിടുത്തെ ഭരണാധികാരികളിൽ പലരും ജയിലിലാണ്, അവിടെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ പോലും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. പൂർണ്ണമായ ഫാസിസ്റ്റ് തന്ത്രങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം കേരളം, കേരളത്തിന്റെ സവിശേഷത, കേരളത്തിലെ മലയാളികളുടെ പ്രത്യേകത, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ നാട് ഇന്ന് വർഗീയതയുടെ അനേക മുഖങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മുസ്ലിമീങ്ങൾക്കെതിരെ അതിശക്തമായ ചിന്തകൾ പ്രചരിപ്പിച്ച് കള്ളങ്ങൾ പ്രചരിപ്പിച്ച് പലതും നേടുന്നു. ഇവിടെ മുസ്ലിമീങ്ങൾക്കെതിരെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നു, ഭീകരവാദികൾ എന്ന് വിളിക്കുന്നു, ഗാന്ധിജിയെ കാഫർ എന്ന് വിളിച്ചവരാണെന്ന് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായ കാര്യമാണ്, ഹിന്ദു ഐക്യവേദിയുടെ ആർ വി ബാബുവിനെ പോലെയുള്ള ആളുകൾ ഗാന്ധിജി കാഫറാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്ന് ചാനൽ ചർച്ചയിൽ ചോദിക്കുന്നു. ശരി, ആ കാഫറായ ഗാന്ധിജിയെ കൊന്നത് മുസ്ലിങ്ങളല്ലോ, ആ ഗാന്ധിജിയെ കൊന്നത് സംഘപരിവാരങ്ങളാണല്ലോ, അന്നത്തെ ഹിന്ദു മഹാസഭയാണല്ലോ. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം സന്ദീപ് വാര്യരെ പോലെയുള്ള ബി ജെ പിയുടെ ചാനലിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ ചോദിച്ചത് അന്നത്തെ ഹിന്ദു മഹാസഭ എന്താ ചെയ്തത്, ചെറുതായിട്ട് ഗാന്ധിജിയെ ഒന്ന് വെടിവെച്ചു കൊന്നു എന്നാണ്. ചെറുതായിട്ട് ഗാന്ധിജിയെ ഒന്ന് വെടിവെച്ചു കൊന്നു. ലോകം മുഴുവനും ആദരിക്കുന്ന മഹാനുഭാവനെ, ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു രാജ്യത്തിലെ മനുഷ്യരെ ഒന്നിപ്പിച്ച് ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു വലിയ ഹൃദയത്തിന്റെ വിശാലതയുള്ള മനുഷ്യനെ, ഒരു രാഷ്ട്രത്തിന്റെ പിതാവിനെ കൊന്നു കൊരവിളി നടത്തിയിട്ട് അത് ഒരു ചെറിയ കൊലപാതകം, ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്നാണ് സന്ദീപ് വാര്യർ ഈ കഴിഞ്ഞ ഏതാനും മുമ്പ് ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. നാം ഇവിടെ ഒരു പ്രധാനമായ കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, പലരും ഈ മേഖല ഫോക്കസ് ചെയ്യാൻ സാധ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലോകത്ത് പല തീവ്രവാദ സംഘടനകളും കടന്നു വന്നിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ തീവ്രവാദ സംഘടന ഐറിഷ് റിപ്പബ്ലിക് ആയിരുന്നു. ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ വന്ന ഐറിഷ് റിപ്പബ്ലിക്കാണ് ലോകത്താദ്യമായി കടന്നു വന്ന തീവ്രവാദ സംഘടന. പിന്നീട് ലോകത്ത് പല സംഘടനകളും ഉണ്ടായി. ഹിസ്ബുൽ മുജാഹിദീൻ കടന്നു വന്നു, അൽ ഖായിദ കടന്നു വന്നു, ലഷ്കറെ തൊയ്ബ കടന്നു വന്നു, ISIS കടന്നു വന്നു. പക്ഷേ 5ഓ 10ഓ 15ഓ വർഷം മാത്രമാണ് ആ തീവ്രവാദ സംഘടനകൾക്കെല്ലാം ആയുസ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു നൂറ്റാണ്ട് രാഷ്ട്രത്തിന്റെ തണലിൽ, ഭരണകൂടങ്ങളുടെ തണലിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് RSS അല്ലേ സുഹൃത്തുക്കളെ? ആ RSS ആണ് ഇന്ത്യയെ നയിക്കുന്നത്, ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെയ്താൻ ശ്രമിക്കുന്നത്. ആ RSS ആണ് ഇവിടുത്തെ ഭരണാധികാരികളെ നയിക്കുന്നത്, അവരുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ചാണ് നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പരസ്യമായി ആയുധ പരിശീലനവും കുറുവടിയും അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന ഇവിടെ വേറെയുണ്ടോ? ഈ രാഷ്ട്രീയ സംഘടനയല്ലാതെ മുസ്ലിമീങ്ങളാണ് കാക്കി ട്രൗസറും അതുപോലെ തന്നെ വെള്ളക്കുപ്പായം ധരിച്ച് കുറുവടിയും വാളുമായും തോക്കുമായും രംഗത്തിറങ്ങിയാൽ എങ്ങനെയുണ്ടാകും? 1925 മുതൽ ഇതാ 2020 വരെ ഒരു നൂറ്റാണ്ട് കാലം നിലനിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ സംഘടന അതാണ് ശരിക്കും RSS. ബാക്കി ഏത് ISIS ഇവിടെ ഇല്ലാതായി.
അൽഖായിദ ഇവിടെ ഇല്ലാതായി. പല തീവ്രവാദ സംഘടനകളും മുളപൊട്ടി അവസാനിച്ചു. ലോകത്തെ ക്രൈസ്തവ തീവ്രവാദ സംഘടനയായാലും ഇനി ബിന്ദ്രംവാലയുടേതായിരുന്നാലും എൽ ടി ടി ആയിരുന്നാലും എല്ലാം ദുർബലപ്പെട്ടു. പക്ഷേ ദുർബലപ്പെടാതെ ഒരു നൂറ്റാണ്ടോളം നിലനിന്ന രാഷ്ട്രത്തിന്റെ തണലിൽ ഗാന്ധിജിയെ കൊന്നതോടുകൂടെ എന്നേക്കുമായി നിരോധിക്കേണ്ട ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയായിരുന്നു ആർ എസ് എസ്. മാനവകുലത്തിന് ഒരു നന്മയും ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികൾ. മാറി മാറി ഇന്ത്യ ഭരിച്ച ഏത് ഭരണകൂടം നിലനിന്നപ്പോഴും ആർ എസ് എസ് പരസ്യമായ ആയുധ പരിശീലനങ്ങൾ നടത്തി, പരസ്യമായി മുസ്ലിങ്ങൾക്കെതിരെ കൊലവിളി നടത്തി. അങ്ങനെ ഇവിടുത്തെ ക്രൈസ്തവരോ മുസ്ലിങ്ങളോ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ രാജ്യത്തെ അവസ്ഥ? അതുകൊണ്ട് ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ആർ എസ് എസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയാണ്. അത് നിരോധിക്കുന്നതോടുകൂടെ, അതിനെതിരെ ഭരണകൂടങ്ങൾ നീങ്ങുന്നതോടുകൂടെ ഈ രാജ്യത്തിന് സമാധാനത്തിന്റെ വഴികൾ കടന്നു വരും. എന്തോ അറിഞ്ഞുകൂടാ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപമായിട്ടാണ് ആ സംഘം ഇന്ത്യ രാജ്യത്ത് കടന്നു വന്നത്. മതേതരത്വത്തോട്, ജനാധിപത്യത്തോട്, ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യത്തോട് ഏറ്റവും കൂടുതൽ വിരോധമുള്ളവർ അവരല്ലേ? പശുവിനെ ആരാധിച്ചു എന്നതിന്റെ പേരിൽ ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ കൊന്ന ചരിത്രം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇല്ല, ശ്രീരാമനെ ആരാധിക്കുന്നു എന്നതിന്റെ പേരിൽ ഒരു മുസ്ലിം ശ്രീരാമഭക്തനെ ഇന്ന് വരെ തല്ലിയിട്ടില്ല. നേരെ മറിച്ച് ജയ് ശ്രീരാം വിളിക്കാത്തതിന്റെ പേരിൽ എത്ര മുസൽമാന്റെ മുഖം കുത്തിയിടിച്ച് തകർത്തു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 28 വരുന്ന ആളുകളെ കൊന്നു, പശു ആരാധനയുടെ പേരിൽ കൊന്നു. ഇതെല്ലാമാണ് നമ്മുടെ ഒരു ഇന്ത്യ ഇന്നെത്തിപ്പെട്ടിട്ടുള്ള അവസ്ഥ.